हेलो डियर स्टूडेंट्स, वेलकम बैक टू मई केमिस्ट्री क्लास एंड हियर इज युवर असना मैम। नामिप इन केमिस्ट्री नयन स्टाडेड चाप्टर फोर स्टार्ट पवटो केरला सिलबस केमिस्ट्री आटो दाप्टर स्टार्ट मे ना किचन ना वीटले किचन अवड़े नोक नम्मा നമ്മുടെ ബേക്കറി ഐറ്റംസ് നമ്മുടെ ഫേവറേറ്റ് ഐറ്റംസ് ആയ ബേക്കറീസ് ഇതെല്ലാം ഒരു ഭാഗത്ത് അടക്കി ഒതുക്കി വെച്ചിട്ടുണ്ടായിരിക്കും ചെറിയ ചെറിയ ബോക്സുകളിലാക്കിയിട്ട്. പിന്നെ കറിയിലിടുന്ന ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം വേറൊരു ഭാഗത്ത് അടക്കി ഒതുക്കി വെച്ചിട്ടുണ്ടായിരിക്കും. ഇനി നമ്മുടെ ഫ്രിഡ്ജിൽ പോവുകയാണെങ്കിലോ, ഫ്രിഡ്ജിൽ പോവുകയാണെങ്കിൽ ഫ്രൂട്ട്സ് ഒരു ഭാഗത്ത്, വെജിറ്റബിൾസ് വേറൊരു ഭാഗത്ത്, പിന്നെ കറി അങ്ങനത്തെ ഐറ്റംസൊക്കെ വേറൊരു ഭാഗത്ത് അങ്ങനെ വെച്ചിട്ടുണ്ടായിരിക്കും. പിന്നെ നമ്മുടെ കിച്ചണിൽ തന്നെ ചായ ഉണ്ടാക്കുന്ന ഐറ്റംസ്, ചായപ്പൊടി, പഞ്ചസാര, പാൽപ്പൊടി അങ്ങനെ എല്ലാം ഉള്ളത് വേറൊരു ഭാഗത്തായിരിക്കും. അപ്പോൾ നമ്മുടെ കിച്ചൺ വളരെ വൃത്തിയായിട്ട് നല്ല അടക്കി ഒതുക്കി വെച്ചിട്ടുള്ളത് ഇതെന്തിനാണ് ഇങ്ങനെ വെച്ചിട്ടുള്ളത്? നമുക്ക് എല്ലാ ഐറ്റംസും അങ്ങ് പരത്തി ഒരുമിച്ച് അങ്ങ് വെച്ചാൽ പോരെ, ഇതെന്തിനാണ് ഇങ്ങനെ അടക്കി ഒതുക്കി വെച്ചിട്ടുള്ളത്? കാണാൻ നല്ല ഭംഗിയുണ്ടാവും, അതുമാത്രമാണോ? അല്ല, നമ്മുടെ ടൈം ലാഭിക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ ജോലി വളരെ എളുപ്പത്തിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നമുക്ക് ചായപ്പൊടി, ചായ ഉണ്ടാക്കുന്ന സമയത്ത് ഇതെല്ലാം വലിച്ചു വാരിയിട്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ എവിടെ നിന്നാണ് തെരഞ്ഞു പിടിക്കാൻ കുറച്ച് ടൈം എടുക്കേണ്ടി വരും. അതേസമയം നമ്മൾ ചായപ്പൊടി, പഞ്ചസാര ഇതെല്ലാം ഒരു ഭാഗത്തങ്ങ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ചായ ഉണ്ടാക്കുന്ന സമയത്ത് വേഗം അവിടെ പോയി നോക്കി അതിൻ്റെ എടുത്താൽ മതി. ഓക്കെ, അപ്പം നമ്മുടെ സമയം പെട്ടെന്ന് ലാഭിക്കാം, നമ്മുടെ ജോലി വളരെ എളുപ്പത്തിലാക്കും. ഇതുപോലെ നമ്മുടെ സ്റ്റഡി ടേബിൾ എടുത്ത് നോക്കാം, അല്ലെങ്കിൽ ഷെൽഫ്. സ്റ്റഡി ടേബിളിൻ്റെ മുകളിൽ നമ്മൾ ബുക്സ് എല്ലാം അടക്കി ഒതുക്കി വെച്ചിട്ടുണ്ടാവും. ടെക്സ്റ്റ് ബുക്ക് എല്ലാം ഒരു ഭാഗത്ത്, നോട്ട് ബുക്സ് എല്ലാം വേറെ ഭാഗത്ത്, ഗൈഡുകൾ വേറെ ഭാഗത്ത്, അതുപോലെ പെൻസിൽ, റബ്ബർ, ഷാർപ്പനർ അങ്ങനെയെല്ലാം വേറൊരു ഭാഗത്ത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ എന്തിനാണ് ഇങ്ങനെ അടക്കി ഒതുക്കി വെച്ചിട്ടുള്ളത്? ഷെൽഫിൽ ഇങ്ങനെ എല്ലാം പരത്തിട്ടാൽ പോലെ ഇല്ല, രാവിലെ നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ ടൈം ടേബിളൊക്കെ നോക്കുന്ന സമയത്ത് ഓരോ ടെക്സ്റ്റ് ബുക്ക് എടുക്കണമെങ്കിൽ അത് ഭാഗത്ത് പോയിട്ട് എടുക്കുക, നോട്ട് ബുക്ക്സ് വേറെ ഭാഗത്ത് പോയിട്ട് എടുക്കുക. അപ്പോൾ നമ്മൾ പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യും, നമ്മുടെ ജോലി എളുപ്പത്തിലാക്കും. അല്ലേ, ചില പിള്ളേരുണ്ട് എല്ലാം വലിച്ചു വാരി ഒരുമിച്ച് വരണം, അങ്ങനത്തെ ശീലം ഉള്ളവരാണെങ്കിൽ അതൊക്കെ മാറ്റണം കേട്ടോ. നിങ്ങൾ ഇപ്പോൾ നയൻ സ്റ്റാൻഡേർഡായി, കുറച്ചൊക്കെ ചെറുതായി വലിയ പിള്ളേരായിട്ട് വരികയാണ്. നമുക്ക് നമ്മുടെ ലൈഫിലും ഒരുപാട് ചേഞ്ചസൊക്കെ വരുത്തണ്ടേ, നമ്മുടെ ഡെയിലി ലൈഫ് റൂട്ടീനൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണം. നല്ല വൃത്തിയും അടക്കും ചിട്ടയൊക്കെ ഉണ്ടാവണം കേട്ടോ. നിങ്ങളുടെ ഡ്രസ്സൊക്കെ നല്ല വൃത്തിയായിട്ട് നിങ്ങൾ തന്നെ സൂക്ഷിക്കണം, അമ്മമാരടുത്തൊന്നും പറയരുത്. ഇനി നമ്മുടെ കെമിസ്ട്രിയിലോട്ടൊന്ന് വരാം. നമ്മുടെ കെമിസ്ട്രിയിലുണ്ട് ഇങ്ങനെ അടക്കും ചിട്ടയും ആയിട്ട് ഓരോ സാധനങ്ങളും എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മൾ വൃത്തിയിൽ ഒരു സ്വഭാവമുള്ള ആളുകളെ ഒരു ഗ്രൂപ്പായിട്ട്, അടുത്ത സ്വഭാവമുള്ള ആളെ അടുത്ത ഗ്രൂപ്പായിട്ട്, അങ്ങനെ ഓരോ ഗ്രൂപ്പുകളാക്കിയിട്ട് അവരെ ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. ആരെയായിരിക്കും ഇങ്ങനെ മാറ്റി വെച്ചിട്ടുള്ളത്? യെസ്, നമുക്ക് നോക്കാം ആരെയാണെന്നറിയോ. എലമെൻറ്റ്സ്, എലമെൻറ്റ്സുകളെയാണ് ഇങ്ങനെ മാറ്റി വെച്ചിട്ടുള്ളത്. അപ്പോൾ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ 8th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ട്, എന്നാലും നമുക്കൊന്ന് നോക്കാം. An element is a pure substance consisting only of atoms that have the same number of protons in their nuclei. അപ്പോൾ ഈ എലമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്യുവർ സബ്സ്റ്റൻസ് ആണ്. അതിൽ അവരുടെ ഈ എലമെൻറ്റിലുള്ള ഓരോ ആറ്റത്തിൻ്റെയും ന്യൂക്ലിയസിൽ പ്രോട്ടോൺസിൻ്റെ എണ്ണം സെയിം ആയിരിക്കും. എന്ന് വെച്ചാൽ ഇവരെല്ലാം സെയിം ടൈപ്പ് ആറ്റംസ് ആയിരിക്കും. ഇനി ഈ എലമെൻറ്റിനെ വീണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അൺലൈക്ക് കെമിക്കൽ കമ്പൗണ്ട്സ്, കെമിക്കൽ എലമെൻറ്റ്സ് കനോട്ട് ബി ബ്രോക്കൺ ഡൗൺ ഇൻ ടു സിംപ്ലർ സബ്സ്റ്റൻസസ് ബൈ എനി കെമിക്കൽ റിയാക്ഷൻ. ഇനി വേറൊരു കെമിക്കൽ റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ ഈ എലമെൻറ്റ്സിനെ വീണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഗോൾഡ് എന്ന എലമെൻ്റ് എടുക്കുക. ഈ ഗോൾഡ് എന്ന എലമെൻറ്റിനെ നമ്മൾ ചെറിയൊരു പീസ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് ചെറുത് വീണ്ടും ഡിവൈഡ് ചെയ്ത് ഏറ്റവും ചെറിയ പാർട്ടിക്കിൾ കിട്ടുന്നത് ആ ഗോൾഡ് എലമെൻ്റ് ആയിരിക്കും. ആ എലമെൻറ്റിൽ ഗോൾഡിൻ്റെ ആറ്റംസ് മാത്രമേ കാണുള്ളൂ. അതേസമയം നമ്മൾ വാട്ടറിൻ്റെ ഇതുപോലെ ചെറിയ വാട്ടറിനെ വീണ്ടും ഡിവൈഡ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് വാട്ടർ ഒരു കോമ്പൗണ്ടായിട്ടേ കിട്ടുക. H2O രണ്ട് ഹൈഡ്രജനും ഒരു ഓക്സിജനുള്ള ഒരു കോമ്പൗണ്ടായിട്ടേ കിട്ടുക. അപ്പോൾ വാട്ടർ എന്നുള്ളതിനെ എലമെൻ്റ് എന്ന് പറയാൻ പറ്റില്ല.
കാരണം അതൊരു കോമ്പൗണ്ട്, അതിൽ രണ്ട് എലമെൻസ് ഉണ്ട്, ഹൈഡ്രജനും ഉണ്ട് ഓക്സിജനും ഉണ്ട്. ഓക്കെ, മനസ്സിലായല്ലോ, ഓർത്തെടുക്കുന്നുണ്ട് എന്താണ് എലമെൻ്റ്, എന്താ കോമ്പൗണ്ട് എന്നൊക്കെ. യെസ്, ഇനിയും ഡൗട്ട് ഉള്ളവർ 8th സ്റ്റാൻഡേർഡിൻ്റെ എൻ്റെ വീഡിയോസ് ഒന്ന് പോയി കാണാം, ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട് കേട്ടോ. സോ ഈ എലമെൻസിനെ നമ്മൾ അടുക്ക ചിട്ടയായിട്ട് ഓരോ സ്വഭാവമുള്ള എലമെൻസിനെ ഒരു ഗ്രൂപ്പായിട്ട് വെച്ചിട്ടുണ്ട്, അടുത്ത സ്വഭാവമുള്ള ആളുകൾ അടുത്ത ഗ്രൂപ്പായിട്ട് വെച്ചിട്ടുണ്ട്, വളരെ റിയാക്റ്റീവായിട്ടുള്ളവരെ അടുത്ത ഗ്രൂപ്പ്, റിയാക്റ്റ് അല്ലാത്തവർ ഒരു വേറൊരു ഗ്രൂപ്പ്, മെറ്റലായിട്ടുള്ളവർ ഒരു ഗ്രൂപ്പ്, മെറ്റലല്ലാത്തവരെ വേറൊരു ഗ്രൂപ്പ്, അങ്ങനെയെല്ലാം പല പല ഗ്രൂപ്പുകളാക്കിയിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ടുള്ള ഒരു ടേബിൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തായിരിക്കും ആ ടേബിളിനെ നമ്മൾ പറയാ? യെസ്, നമുക്ക് ഓർമ്മയുണ്ട്. യെസ്, പീരിയോഡിക് ടേബിൾ, ഇതാണ് പീരിയോഡിക് ടേബിൾ ഓഫ് എലമെൻറ്റ്സ്. ഇവിടെ എന്താ ഉള്ളത്? ഓരോ എലമെൻസുകളെയും, ഇപ്പം നമ്മൾ പറഞ്ഞ ഗോൾഡ്, അതുപോലെ ഹൈഡ്രജൻ, ലിഥിയം, കണ്ടോ ഹൈഡ്രജൻ എവിടെ, ഇവിടെ ഉണ്ട്. തന്നെ നമ്മുടെ പ്രാണവായു എവിടെ, ഓക്സിജൻ, ഓക്സിജൻ ഇവിടെ ഉണ്ട്. ഫ്ലോറിൻ ഇവിടെ ഉണ്ട്, ബോറോൺ ഇവിടെ ഉണ്ട്, കാർബൺ ഇവിടെ ഉണ്ട്, അതുപോലെ റുബീഡിയം, ദേ പൊട്ടാസ്യം, സോഡിയം, ഇങ്ങനെ ഓരോ എലമെൻസുകളെയും ഇങ്ങനെ ഗ്രൂപ്പുകളാക്കിയിട്ട്, ഇങ്ങനെയാണ് കേട്ടോ ഗ്രൂപ്പാക്കിയിട്ടുള്ളത്. ഇതൊരു ഗ്രൂപ്പ്, ഇതൊരു ഗ്രൂപ്പ്, ഇത് ഇവരെല്ലാം ഒരു സെറ്റാണ്, പിന്നെ വീണ്ടും ഒരു ഗ്രൂപ്പ്. ഇതെല്ലാം നിങ്ങൾ പഠിക്കും. പിന്നെ താഴ്ഭാഗത്ത് കണ്ടു രണ്ട് റോ, രണ്ട് റോകളുടെ താഴ്ഭാഗത്ത് ഇവർ വേറൊരു സ്വഭാവക്കാരാണ്. അപ്പോൾ അങ്ങനെ ഓരോ സ്വഭാവമല്ല, അതിനെയും ഓരോ ഗ്രൂപ്പുകളാക്കിയിട്ട് തിരിച്ചിട്ടുള്ളതാണ് ഈ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത്. പീരിയോഡിക് ടേബിൾ ഓഫ് ദ എലമെൻറ്റ്സ്, എലമെൻസിൻ്റെ അടുക്കും ചിട്ടയായിട്ട് വെച്ചിട്ടുള്ളതാണ് ഇങ്ങനെ. ഓക്കെ, സോ നമ്മുടെ ചാപ്റ്റർ 4 പേരാണ് പീരിയോഡിക് ടേബിൾ. ഓക്കെ, എന്താ നമ്മുടെ ചാപ്റ്റർ 4? പീരിയോഡിക് ടേബിൾ. അപ്പോൾ നമുക്ക് നമ്മുടെ ചാപ്റ്ററിൻ്റെ കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. പീരിയോഡിക് ടേബിൾ എന്ന് പറഞ്ഞത് എന്താ നമ്മൾ പഠിച്ചപ്പോൾ? പീരിയോഡിക് ടേബിൾ ഈസ് എ ടേബിളാർ ഡിസ്പ്ലേ ഓഫ് കെമിക്കൽ എലമെൻറ്റ്സ്. കെമിക്കൽ എലമെൻസുകളെ ഇങ്ങനെ ടേബിളായിട്ട് തിരിച്ചതിനെ പറയുന്നതാണ് പീരിയോഡിക് ടേബിൾ എന്ന്. ഓക്കെ, ഇനി ഈ കാണുന്ന പീരിയോഡിക് ടേബിൾ ഉണ്ടല്ലോ, ഇതിനെയാണ് നമ്മൾ മോഡേൺ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത്. ഈ ഒരു രൂപത്തിലില്ല, അടിയിൽ രണ്ട് റോ, അതുപോലെ ഇവിടെ കുറച്ച് വലുത്, ഇവിടെ പിന്നെ അത് ചെറുതായി വരുന്നു, ഇങ്ങനെയുള്ള ഈ ഒരു മോഡലിനെ പറയുന്നതാണ് മോഡേൺ പീരിയോഡിക് ടേബിൾ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം പണ്ട് കാലത്ത് വേറൊരു പീരിയോഡിക് ടേബിൾ ഉണ്ടായിരുന്നു എന്ന്. സോ ഇതെല്ലാം നമ്മൾ ഈ ചാപ്റ്ററിലൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട് കേട്ടോ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. വി നോ ദാറ്റ് ഓൾ ദി സബ്സ്റ്റൻസസ് ഇൻ ദ യൂണിവേഴ്സ് ആർ ഫോംഡ് ബൈ ദ കോമ്പിനേഷൻ ഓഫ് എലമെൻറ്റ്സ്. അപ്പം നമ്മൾ പഠിച്ചു, ഇപ്പോൾ യൂണിവേഴ്സിലുള്ള നമ്മുടെ ലോകത്തുള്ള ഓരോ സബ്സ്റ്റൻസും, എല്ലാ വസ്തുക്കളും എലമെൻറ്റ്സ് കമ്പൈൻ ചെയ്തിട്ടാണ് ഫോം ചെയ്തിട്ടുള്ളതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ ലോകത്ത് ടോട്ടൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടെന്നറിയോ? 120 എലമെൻറ്റ്സ് ഉണ്ട്, 120 എലമെൻറ്റ്സ് ഉണ്ട് മൊത്തത്തിൽ. അപ്പോൾ ഗോൾഡ് ഒരു എലമെൻറ്റാണ്, സിൽവർ വേറൊരു എലമെൻറ്റാണ്, അതുപോലെ അയൺ ഒരു എലമെൻറ്റാണ്, ഹൈഡ്രജൻ, ഓക്സിജൻ, ഇങ്ങനെ ഒരുപാട് നമ്മൾ കാണുന്നില്ലേ, നൈട്രജൻ, അതുപോലെ ഓരോ എലമെൻറ്റ്സ്, കാർബൺ, ഇങ്ങനെ ലോകത്തിൽ മൊത്തത്തിൽ 120 എലമെൻറ്റ്സ് ഉണ്ട്. അതിൽ 90 നാച്ചുറൽ എലമെൻറ്റ്സ് ആണ്. അപ്പോൾ 90, അതിൽ 90 നാച്ചുറലായിട്ട് നമ്മൾ കാണുന്നതാണ്. ഗോൾഡ്, സിൽവർ, കോപ്പർ, അയൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, കാർബൺ, ഇതൊക്കെ നാച്ചുറലി ഉള്ളതാണ്. ഇനി അതുമാത്രമല്ല, മനുഷ്യന്മാർ കുറച്ച് എലമെൻസിനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് 30, ബാക്കി വരുന്ന 30 ആർട്ടിഫിഷ്യൽ എലമെൻസാണ്. ഓരോ കെമിക്കൽ റിയാക്ഷൻസ് ഒക്കെ നടത്തിയിട്ട്, റേഡിയോ ആക്ടിവിറ്റി ഒക്കെ നടത്തിയിട്ട് സയൻറ്റിസ്റ്റുകളൊക്കെ കണ്ടുപിടിച്ച വേറെ 30 എലമെൻസ് ഉണ്ട്. ഓക്കെ, ഈ എല്ലാ എലമെൻസിനെയും നമ്മൾ പീരിയോഡിക് ടേബിളായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ദെൻ ഹെൻറി മോസ്ലി, ആരാ ഹെൻറി മോസ്ലി? ഇദ്ദേഹമാണ് ഹെൻറി മോസ്ലി. പിക്ചറൊക്കെ ഓർത്തിരിക്കണം കേട്ടോ, നമ്മൾ സെലിബ്രിറ്റീസിൻ്റെ പിക്ചറൊക്കെ ഓർമ്മ വരില്ലേ, അതുപോലെ ദുൽഖർ സൽമാൻ്റെയും എല്ലാവരും, നിവിൻ പോലി, എല്ലാവരുടെയും, മമ്മൂട്ടി, മോഹൻലാൽ, ഇവരെല്ലാവരെയും പിക്ചറൊക്കെ നമുക്ക് ഓർമ്മയില്ലേ. അതേപോലെ നിങ്ങൾ ഈ സയൻറ്റിസ്റ്റുകളുടെ പിക്ചറൊക്കെ കാണിക്കുമ്പോൾ ഓർത്തിരിക്കണം. അതിനാണ് ഞാൻ നിങ്ങൾക്ക് ഈ പിക്ചറൊക്കെ കാണിച്ചു തരുന്നത് കേട്ടോ. ദെൻ ഹെൻറി മോസ്ലി ഇദ്ദേഹം എന്താ ചെയ്തതെന്നറിയോ? ത്രൂ ഹീസ് എക്സ്പെരിമെൻറ്റ്സ് ഹി പ്രൂവ്ഡ് ദാറ്റ് ദ പ്രോപ്പർട്ടീസ് ഓഫ് എലമെൻറ്റ്സ് ഡിപ്പെൻഡ് ഓൺ ദയർ ആറ്റോമിക് നമ്പർ. അദ്ദേഹം ഒരുപാട് പരീക്ഷണങ്ങളൊക്കെ നടത്തിയിട്ട് തെളിയിച്ചു. എന്ത് തെളിയിച്ചെന്നറിയോ? ഓരോ എലമെൻസിൻ്റെയും പ്രോപ്പർട്ടീസ്, അവരുടെ ഓരോ എലമെൻസിൻ്റെയും സ്വഭാവം എന്തിനനുസരിച്ചിരിക്കും എന്നറിയോ? അവരുടെ ആറ്റോമിക് നമ്പറിനനുസരിച്ചിരിക്കും.
അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്പർ ഓഫ് പ്രോട്ടോൺസ് അല്ലെങ്കിൽ ഇലക്ട്രോൺസ്. അപ്പോൾ എത്ര നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഉണ്ടോ, എത്ര അറ്റോമിക് നമ്പർ, അതിനനുസരിച്ചിരിക്കും ഓരോ എലമെൻസിൻ്റെയും സ്വഭാവം. ഓക്കെ, അത് അദ്ദേഹം പ്രൂവ് ചെയ്തു. ഓരോ എക്സ്പെരിമെൻറ്റിലൂടെ അദ്ദേഹം പ്രൂവ് ചെയ്തു. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തെന്നറിയോ, അക്കോർഡിംഗ് ടു ദീസ് ദ എലമെൻറ്റ്സ് ആർ അറേഞ്ച് ഇൻ ദ പീരിയോഡിക് ടേബിൾ ഇൻ ദ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ദയർ അറ്റോമിക് നമ്പേഴ്സ്. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹം പറഞ്ഞു ഈ ഓരോന്നിൻ്റെയും സ്വഭാവം, ഓരോ എലമെൻറ്റും നമ്മൾ ഓരോ സ്വഭാവത്തിന് ഒരു ഗ്രൂപ്പായി തിരിച്ചു എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഈ ഓരോ സ്വഭാവക്കാരെ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്, ഓരോന്നിനും എത്ര ആറ്റോമിക് നമ്പർ ഉണ്ട് അതിനനുസരിച്ചിരിക്കും അവരുടെ സ്വഭാവം. അപ്പോൾ എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹം 1, 2, 3, 4 അങ്ങനെ ഇൻക്രീസിങ് ഓർഡറിൽ അറ്റോമിക് നമ്പർ 1 ഒരു പ്രോട്ടോണുള്ള ആളെ ആദ്യം വെച്ചു, പിന്നെ അറ്റോമിക് നമ്പർ 2 പ്രോട്ടോണുള്ളതിനെ രണ്ടാമത് വെച്ചു, പിന്നെ 3 അറ്റോമിക് നമ്പർ 3 എന്ന് പറഞ്ഞാൽ 3 പ്രോട്ടോൺ ഉണ്ടായിരിക്കും എൻ്റെ ന്യൂക്ലിയസിൽ, അപ്പോൾ അതിനെ 3 വെച്ചു, 4 വെച്ചു, അങ്ങനെ 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 120 120 അങ്ങനെ ഇൻക്രീസിങ് ഓർഡറിലാണ് അദ്ദേഹം അറേഞ്ച് ചെയ്തത്. ഓക്കെ, എന്നിട്ട് ദിസ് ടേബിൾ ഈസ് ഓൾസോ നോൺ ആസ് ദ മോഡേൺ പീരിയോഡിക് ടേബിൾ. അതിനെയാണ് നമ്മൾ മോഡേൺ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത്. നമ്മൾ കണ്ട പീരിയോഡിക് ടേബിൾ ഉണ്ടല്ലോ, അവിടെ ഇൻക്രീസിങ് ഓർഡറിലാണ് വെച്ചിട്ടുള്ളത് ആറ്റോമിക് നമ്പർ. ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടെ കാണിച്ചു തരാം. ഇതായിരുന്നു നമ്മുടെ പീരിയോഡിക് ടേബിൾ. ഇവിടെ ആറ്റോമിക് നമ്പർ 1 ഹൈഡ്രജൻ, അതിനിവിടെ വെച്ചു. 2 ഹീലിയം, ദേ ഇവിടെ വെച്ചു. ദെൻ 3, 4, 5, 6, 7, 8, 9, 10 ഇങ്ങനെ ഇങ്ങനെ ഇൻക്രീസിങ് ഓർഡറിൽ, ഇവിടുന്ന് ഇങ്ങോട്ട് ഇങ്ങനെ ഇൻക്രീസിങ് ഓർഡറിലാണ് അദ്ദേഹം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പീരിയോഡിക് ടേബിൾ ഇങ്ങനെ കാണുന്ന ഈ പീരിയോഡിക് ടേബിൾ ഉണ്ടല്ലോ, അത് ആരാ കണ്ടുപിടിച്ചത്? യെസ്, ഹെൻറി മോസ്ലി ആണ് കേട്ടോ. അപ്പോൾ അതാണ് നമ്മളിവിടെ പഠിച്ചത്. ദിസ് ടേബിൾ ഈസ് ഓൾസോ നോൺ ആസ് ദ മോഡേൺ പീരിയോഡിക് ടേബിൾ. ഫ്രം ദിസ് ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ദ എക്സിസ്റ്റഡ് ആൻ ഓൾഡ് പീരിയോഡിക് ടേബിൾ. ഇതിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും പണ്ടൊരു പീരിയോഡിക് ടേബിൾ ഉണ്ടായിരുന്നു അല്ലേ. ഇദ്ദേഹം മോഡേൺ പീരിയോഡിക് ടേബിൾ കണ്ടുപിടിച്ച ആളാണ്. അപ്പോൾ പണ്ടൊരു പീരിയോഡിക് ടേബിൾ ഉണ്ടായിരിക്കില്ലേ? യെസ്, ഉണ്ട്. ഇതാണ് നമ്മുടെ മോഡേൺ പീരിയോഡിക് ടേബിൾ. കണ്ടോ, ഇവിടെ 1, 2, 3 അങ്ങനെ ഇൻക്രീസിങ് ഓർഡറിൽ അദ്ദേഹം അറേഞ്ച് ചെയ്തിട്ടിരിക്കുകയാണ്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14 അങ്ങനെ ഇൻക്രീസിങ് ഓർഡറിൽ കണ്ടോ, അങ്ങനെ 118 കണ്ടോ. ഇതിൻ്റെ ഇടയിലുള്ളവരാണ് ഈ 57 കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ആണ്, 58 അതുപോലെ 71 വരെ ഇവിടെ ഉണ്ട്, പിന്നെ 89 കഴിഞ്ഞ 90 മുതൽ 103 വരെ ഇവിടെ. അത് ഇവരെ ആക്ച്വലി ഇവിടെ ഉണ്ടാകുന്ന ഗ്രൂപ്പുകളാണ്, അത് നമ്മൾ താഴത്തേക്ക് വെച്ചിരിക്കുകയാണ് കേട്ടോ, പീരിയഡ്സ്. ദെൻ അങ്ങനെ 120 എലമെൻസിനെയും ഇങ്ങനെ വെച്ചിട്ടുണ്ട്, ഇങ്ങനെ ഗ്രൂപ്പുകളായിട്ട് ഇൻക്രീസിങ് ഓർഡറിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ആരെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്? ഇദ്ദേഹം, ഹെൻറി മോസ്ലി. അപ്പോൾ നമുക്ക് മനസ്സിലായി പണ്ടൊരു പീരിയോഡിക് ടേബിൾ ഉണ്ടായിരുന്നു, ഇത് മോഡേൺ പീരിയോഡിക് ടേബിളാണ്. അപ്പോൾ ഈ പണ്ടത്തെ പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന പീരിയോഡിക് ടേബിൾ എന്തായിരുന്നു എന്നറിയോ, നമുക്ക് ഇൻ ടു ദ ഹിസ്റ്ററി ഓഫ് പീരിയോഡിക് ടേബിൾ, നമുക്ക് പീരിയോഡിക് ടേബിളിൻ്റെ ചരിത്രത്തിലേക്കൊന്ന് പോവാം. ഓക്കെ, അപ്പോൾ ഇതേ ഇവിടെ കാണുന്നു, ഇതാരാ, ഹെൻറി മോസ്ലി. അപ്പോൾ ഇതിനു മുൻപ് ഇവരെല്ലാം എന്തൊക്കെയോ പീരിയോഡിക് ടേബിൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഇവിടെ ഒരാൾ അത് സയൻറ്റിസ്റ്റിനെ കാണിച്ചിട്ടുണ്ട്, ഇവിടെ അടുത്ത സയൻറ്റിസ്റ്റ് കണ്ടു. അങ്ങനെ ഇവർ ഇങ്ങനെ വന്ന് ഇദ്ദേഹമാണ് ശരിക്കുള്ള മോഡേൺ പീരിയോഡിക് ടേബിൾ കണ്ടുപിടിച്ചത്. ഇത് ഈ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്തിട്ടുള്ള പീരിയോഡിക് ടേബിൾ ഇല്ലേ, അതാണ് മോഡേൺ പീരിയോഡിക് ടേബിൾ. അപ്പോൾ നമുക്ക് ഇവരെല്ലാം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ആരൊക്കെയാണെന്ന്? ഇത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്റർ ഇദ്ദേഹത്തെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ആരാ? യെസ്, നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിൽ നോക്കാം. അപ്പോൾ ഇൻ ടു ദ ഹിസ്റ്ററി ഓഫ് പീരിയോഡിക് ടേബിൾ. അപ്പോൾ എങ്ങനെയാണ് ഈ പീരിയോഡിക് ടേബിൾ വന്നത് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. ഫസ്റ്റ് ഇദ്ദേഹത്തിൻ്റെ പേരെന്താ? അപ്പോൾ ആ കാണിച്ച ഫിഗറിൽ ഫസ്റ്റ് ഫിഗറായിരുന്നു, ഓർമ്മയുണ്ട് ഇദ്ദേഹത്തിൻ്റെ പേര്? യെസ്, ആൻഡോൺ ലാവോയിസിയ. ഇദ്ദേഹത്തിൻ്റെ ലോ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. മാസ് നൈദർ ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. അതുപോലെ ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ പ്രൊഡക്റ്റ് സൈഡിലെ ആറ്റംസിൻ്റെ നമ്പറും റിയാക്റ്റൻ സൈഡിലെ ആറ്റംസിൻ്റെ നമ്പറും ഈക്വൽ ആയിരിക്കണം എന്നൊക്കെ ഇദ്ദേഹം പറഞ്ഞു. ഇദ്ദേഹത്തിൻ്റെ ബേസിലാണ് നമ്മൾ കെമിക്കൽ ഇക്വേഷനെ ബാലൻസ് ചെയ്യുന്നത്, ഇദ്ദേഹത്തിൻ്റെ ലോയുടെ ബേസിൽ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. അപ്പോൾ ഇദ്ദേഹം പീരിയോഡിക് ടേബിളും കൊണ്ടുവന്നിട്ടുണ്ട്. പീരിയോഡിക് ടേബിളുമായിട്ട് ഇദ്ദേഹത്തിന് എന്തോ ഒരു കണക്ഷൻ ഉണ്ട്, അത് നമുക്ക് നോക്കാം എന്താണെന്ന്. ഫസ്റ്റ്, ഏറ്റവും ഫസ്റ്റ് നമ്മൾ നോക്കേണ്ട ഹിസ്റ്ററി നോക്കുമ്പോൾ
to us, Lavoisier, who made first attempt to classify elements. ഇദ്ദേഹമാണ് ലാവോയിസിയർ ആണ് ആദ്യമായിട്ട് നമ്മൾ ഈ എലമെൻസിനെ എല്ലാം കുറേ എലമെൻസുകൾ കണ്ടുപിടിച്ചു. അപ്പോൾ ഇവരെല്ലാം ഓരോ സ്വഭാവക്കാരായിട്ട് വിൽക്കണമല്ലോ. അപ്പോൾ അതിനുവേണ്ടി ആദ്യമായിട്ട് അറ്റംപ്റ്റ് ചെയ്തത് ഈ ലാവോയിസിയറാണ്. എലമെൻസിനെ ഇങ്ങനെ ഓരോ ഗ്രൂപ്പുകളായി തിരിച്ച് വെക്കണം, അല്ലാതെ ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ വെച്ചാൽ അവരുടെ സ്വഭാവം നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യാൻ തീരുമാനിച്ചത്. ഇൻ 1789 ഇത് തുടക്കം കുറിച്ചത് കേട്ടോ. ദ നൗ 30 എലമെൻറ്റ്സ് വേർ ക്ലാസിഫൈഡ് ഇൻ ടു മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്. ഇദ്ദേഹം എന്താ ചെയ്തെന്നറിയോ, അന്ന് 1789 ആകെ 30 എലമെൻറ്റ്സെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ 30 എലമെൻറ്റ്സിനെയും അദ്ദേഹം രണ്ട് ടേബിളായിട്ട് ക്ലാസിഫൈ ചെയ്തു. ഒരെണ്ണത്തിന് രണ്ട് കോളംസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തു, ഒരെണ്ണത്തിൻ്റെ മെറ്റൽസ് ആയിട്ടും ഒരു ഗ്രൂപ്പ് മെറ്റൽസ് ഗ്രൂപ്പുകളും മറ്റത് നോൺ മെറ്റൽ ഗ്രൂപ്പ്സുകളും ആക്കി തിരിച്ചു ഇദ്ദേഹം. ഒന്ന് ലോഹങ്ങളും മറ്റത് അലോഹങ്ങളായിട്ട് ഇദ്ദേഹം തിരിച്ചു അതിൻ്റെ സ്വഭാവം അനുസരിച്ച്. ബട്ട് ഹി വാസ് നോട്ട് ഏബിൾ ടു ക്ലാസിഫൈ മെറ്റലോയിഡ്സ് ദാറ്റ് ഷോ ദ പ്രോപ്പർട്ടീസ് ഓഫ് ബോത്ത് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്. അപ്പോൾ നമ്മൾ മെറ്റലോയിഡ്സ് പഠിച്ചിട്ടുണ്ട്. മെറ്റലോയിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ, അത് രണ്ടിൻ്റെ സ്വഭാവങ്ങളും കാണിക്കും, മെറ്റൽസിൻ്റെ സ്വഭാവങ്ങളും കാണിക്കും, അതുപോലെ നോൺ മെറ്റൽസിൻ്റെ സ്വഭാവങ്ങളും കാണിക്കുന്ന ചില എലമെൻസ് ഉണ്ട്, അതിനെ മെറ്റലോയിഡ്സ് എന്ന് നമ്മൾ പറയും. ഈ മെറ്റലോയിഡ്സിനെ പിന്നെ എവിടെ കൊണ്ടിട്ടാണ് വെക്കുക? അതുകൊണ്ട് അദ്ദേഹത്തിന് അത് ക്ലാസിഫൈ ചെയ്യാൻ പറ്റില്ല. ദിസ് വാസ് വൺ ഓഫ് ദ ലിമിറ്റേഷൻസ് ഓഫ് ദിസ് ക്ലാസിഫിക്കേഷൻ. അതുകൊണ്ട് ഈ മെറ്റലും നോൺ മെറ്റലും ആയിട്ട് തിരിച്ചതിനെ ഈ മെറ്റലോയിഡ്സ് രണ്ടിൻ്റെ സ്വഭാവം പെടുന്നതിന് നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ ഇതാണ് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തപ്പോൾ അദ്ദേഹത്തിന് പറ്റിയ ഒരു ലിമിറ്റേഷൻ, ഒരു കുറവ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ ഈ പീരിയോഡിക് ടേബിൾ നമ്മൾ ഉപയോഗിക്കാതായി. പിന്നീട് രണ്ടാമത് വേറൊരു സയൻറ്റിസ്റ്റ് വന്നു, ഡൊബറൈന. ഇദ്ദേഹമാണ് ഡൊബറൈനർ, കണ്ടു. ഡൊബറൈനർ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ, ആഫ്റ്റർ ലാവോയിസിയർ ഇറ്റ് വാസ് ഡൊബറൈന ഹു ഗേവ് നോട്ടബിൾ കോൺട്രിബ്യൂഷൻ ഇൻ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ്. അപ്പോൾ ലാവോയിസിയറിന് ശേഷം വീണ്ടും വന്നത് ആരാണ്? ഡൊബറൈനറാണ്. എലമെൻസിനെ ക്ലാസിഫൈ ചെയ്യുന്നതിൻ്റെ ഒരു നമ്മൾക്ക് സ്വീകരിക്കാവുന്ന ഒരു മുതൽക്കൂട്ടായിട്ട് വന്നത്. എന്താണ് ഇദ്ദേഹം ചെയ്തതെന്നറിയോ, ഹി ഫോംഡ് സ്മോൾ ഗ്രൂപ്പ്സ് ഓഫ് 3 എലമെൻറ്റ്സ് ഷോയിങ് സിമിലർ പ്രോപ്പർട്ടീസ്. ദിസ് ഗ്രൂപ്പ്സ് വർ കോൾഡ് ട്രയാഡ്സ്. ഇദ്ദേഹം എന്ത് ചെയ്തെന്നറിയോ, ഡൊബറൈനർ 30 എലമെൻസിനെയും രണ്ട് കോളങ്ങളായിട്ട് തിരിച്ചു, ഒന്ന് മെറ്റൽസായിട്ടും മറ്റത് നോൺ മെറ്റൽസായിട്ടും. പക്ഷെ അദ്ദേഹത്തിന് മെറ്റലോയിഡ്സിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റില്ല, രണ്ട് സ്വഭാവങ്ങളും കാണിക്കുന്നതിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പീരിയോഡിക് ടേബിൾ നമ്മൾ യൂസ് ചെയ്യാതായി. ഇനി രണ്ടാമത് ആൾ ഡൊബറൈനർ വന്നത് എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഇദ്ദേഹം ചെറിയ ചെറിയ ഗ്രൂപ്പുകളാക്കി മാറ്റി. എങ്ങനെ? ഒരേ സ്വഭാവമുള്ളതിനെ ചെറിയ, ഈ ഗ്രൂപ്പിൽ 3 എലമെൻസ് ഉള്ള ചെറിയ ചെറിയ ഗ്രൂപ്പുകളാക്കി മാറ്റി. ഇനി ഇതിനെ പറയുന്നതാണ് അദ്ദേഹം ട്രയാഡ്സ് എന്ന് വിളിച്ചു. അപ്പോൾ 3 എലമെൻസ് ഉള്ള ഒരു ഗ്രൂപ്പ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ 3 എലമെൻസും ഒരേ സ്വഭാവക്കാരായിരിക്കും കേട്ടോ. ഓക്കെ, ഇനി ഈ ഡൊബറൈനറിൻ്റെ ട്രയാഡ്സിനെ കുറിച്ചൊന്ന് നോക്കാം. ഇതാണ് ഡൊബറൈനർ തിരിച്ചിട്ടുള്ള ഗ്രൂപ്പുകൾ. ഇതിവിടെ ഈ എലമെൻസിൻ്റെ അറ്റോമിക് മാസും തന്നിട്ടുണ്ട്. അറ്റോമിക് മാസാണ് കേട്ടോ അവരുടെ വെയിറ്റ്. അപ്പോൾ ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, ഇവരെല്ലാം ഒരു സ്വഭാവക്കാർ. അപ്പോൾ ഇവരെല്ലാം ഒരു ഗ്രൂപ്പ്. പിന്നെ അടുത്തത് കാൽഷ്യം, സ്ട്രോൺഷ്യം, ബാരിയം, ഇവരെല്ലാം ഒരു ഗ്രൂപ്പ്. പിന്നെ അടുത്തത് ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, ഇവരെല്ലാം ഒരു ഗ്രൂപ്പ്. അങ്ങനെ 3 എലമെൻസ് ഉള്ള ഗ്രൂപ്പുകളാക്കി ഇദ്ദേഹം തിരിച്ചു. ഇൻ ദ ട്രയാഡ്സ് ദ അറ്റോമിക് മാസ് ഓഫ് ദ സെക്കൻഡ് എലമെൻറ്റ് വാസ് അപ്രോക്സിമേറ്റ്ലി ദ അരിത്മാറ്റിക് മീൻ ഓഫ് ദ ഫസ്റ്റ് ആൻഡ് തേർഡ് എലമെൻറ്റ്സ്. ഇദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയോ, ഈ ട്രയാഡ്സിലെ ഫസ്റ്റ് സെക്കൻഡ് എലമെൻറ്റിൻ്റെ ആറ്റോമിക് മാസ് എന്ന് പറയുന്നത് എന്തിനോട് ഈക്വലാണെന്നറിയോ, ഈ ഫസ്റ്റിൻ്റെയും ഫസ്റ്റത്തെ എലമെൻറ്റിൻ്റെയും ലാസ്റ്റ് കാണുന്ന 3-ാമത്തെ എലമെൻറ്റിൻ്റെയും അരിത്മാറ്റിക് മീനിനോട് ഈക്വലായിരിക്കുന്നു. എന്ന് വെച്ചാൽ ഇവരുടെ ശരാശരി നമ്മളെടുക്കില്ലേ, ആവറേജ് എടുക്കില്ലേ, അരിത്മാറ്റിക് മീൻ എങ്ങനെ കാണും? സെൻട്രി താളിലെ 7 + 39 / 2 ആണല്ലോ. നമ്മളതൊന്ന് നോക്കാം, കാണുന്നുണ്ട് അത് ഈക്വലായിരിക്കുമെന്ന്, നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അത് മാത്രമല്ല, ദിസ് ഹാവ് ബീൻ ഫൈൻഡിങ് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ അറ്റോമിക് മാസ് ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് എലമെൻറ്റ്സ്.
അപ്പോൾ ഇത് നമുക്ക് എന്തിനു ഹെൽപ്പ് ചെയ്തു, ഒരു എലമെൻസിൻ്റെ പ്രോപ്പർട്ടിയും അതുപോലെ ആറ്റോമിക് മാസും തമ്മിൽ റിലേഷൻ നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, ഇതിൽ ഇവർ ഈ എലമെൻസിൻ്റെ ഇവർ തമ്മിലുള്ള മീൻ ആയിരിക്കും ഇത്. അപ്പോൾ ഇവരെല്ലാം ഒരു സ്വഭാവക്കാർ. ഓക്കെ, ഇവരെല്ലാം പ്രോപ്പർട്ടി ഈക്വൽ ആയിരിക്കും. ഓൾ എലമെൻറ്റ്സ് കുഡ് നോട്ട് ബി ക്ലാസിഫൈഡ് ഇൻ ടു ട്രയാഡ്സ് വിച്ച് വാസ് ദ ലിമിറ്റേഷൻ ഓഫ് ദിസ് ക്ലാസിഫിക്കേഷൻ. പക്ഷേ എല്ലാ എലമെൻറ്റ്സിനെയും ഇതുപോലെ മൂന്ന് ഗ്രൂപ്പാക്കി മാറ്റാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഇതൊരു പീരിയോഡിക് ടേബിളാണ് കേട്ടോ, ഇങ്ങനെ ഒരു പീരിയോഡിക് ടേബിളാക്കി മാറ്റിയതാണ്. ഇങ്ങനെ രണ്ട് മൂന്നെണ്ണമുള്ളൊരു ഗ്രൂപ്പ്, മൂന്നെണ്ണമുള്ളൊരു ഗ്രൂപ്പ്, ഇത് ഇതിന് ലിമിറ്റേഷൻ വന്നു. നമുക്ക് എല്ലാ എലമെൻറ്റ്സും ഇതുപോലെ ഗ്രൂപ്പ് മൂന്ന് ഗ്രൂപ്പായിട്ട് തിരിക്കാൻ പറ്റില്ല. അതായിരുന്നു ഇതിൻ്റെ ലിമിറ്റേഷൻ. ഇതിലെന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അപ്പോൾ രണ്ടാമത്തെ എലമെൻറ്റ് ദ ആറ്റോമിക് മാസ് ഓഫ് ദ സെക്കൻഡ് എലമെൻറ്റ്സ് വാസ് അപ്രോക്സിമേറ്റ്ലി ദ അരിത്മാറ്റിക് മീൻ ഓഫ് ദ ഫസ്റ്റ് ആൻഡ് തേർഡ് എലമെൻറ്റ്സ്. ഇവിടെ എന്താ സോഡിയം, ഇവിടെ രണ്ടാമത്തെ എലമെൻ്റ് ഏതാ? സോഡിയം. ഇനി സോഡിയത്തിൻ്റെ ആറ്റോമിക് മാസ് നമ്മൾ ഡബറൈനർ എന്താ പറഞ്ഞത്, ഈ ഫസ്റ്റത്തെയും ലാസ്റ്റത്തെയും, ഈ ചെറിയ ഗ്രൂപ്പാണല്ലോ, ഈ ഫസ്റ്റത്തെയും ലാസ്റ്റത്തെയും അതിൻ്റെ അരിത്മാറ്റിക് മീൻ എടുത്താൽ അതായിരിക്കും ഇതിൻ്റെ രണ്ടാമത്തതിൻ്റെ ആറ്റോമിക് മാസ് എന്ന്. ഫസ്റ്റിൻ്റെയും ലാസ്റ്റിൻ്റെയും ആറ്റോമിക് മാസിൻ്റെ അരിത്മാറ്റിക് മീൻ ആയിരിക്കും രണ്ടാമത്തെ എലമെൻറ്റിൻ്റെ മാസ് എന്ന്. ഇതിങ്ങനെ ഈ ഓർഡറിൽ തന്നെ എഴുതണം കേട്ടോ. ലിത്യം, സോഡിയം, പൊട്ടാസ്യം അങ്ങനെയാണ് തിരിച്ചിട്ടുള്ളത്. നമ്മൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് സോഡിയം മൂന്നാമതും പൊട്ടാസ്യം ഫസ്റ്റും അങ്ങനെ എഴുതാൻ പാടില്ല കേട്ടോ. ഇദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞത്, സോഡിയം നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. സോഡിയത്തിൻ്റെ ആറ്റോമിക് മാസ് കിട്ടണമെങ്കിൽ അവ തന്നിട്ടില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താ, ഇതിൻ്റെയും ഇതിൻ്റെയും മീൻ ആയിരിക്കും എന്ന് വെച്ചാൽ ലിത്യം പ്ലസ് പൊട്ടാസ്യം ഡിവൈഡഡ് ബൈ 2 അങ്ങനെയുള്ള നമ്മൾ അരിത്മാറ്റിക് മീൻ കാണാറ്. അപ്പോൾ 7 + 39 ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഇസ് ഇക്വൽ ടു 46/2 ആൻഡ് ദാറ്റ്സ് ഇക്വൽ ടു 23. കറക്റ്റ് ആണോ? സോഡിയത്തിൻ്റെത് 23 ആണ് ഇവിടെ ആറ്റോമിക് മാസ്. ആ കറക്റ്റ് ആണ്. പക്ഷേ ഇവിടെ ഇങ്ങനെ തന്നെയായിരിക്കും ഈ കാൽഷ്യത്തിൻ്റെയും ബാരിയത്തിൻ്റെ ഒക്കെ എടുത്തിട്ട് മീൻ എടുത്തിട്ട് കണ്ടാൽ സെൻട്രലിൽ എടുക്കുന്ന സ്ട്രോൺഷ്യത്തിൻ്റെ കറക്റ്റ് ആയിരിക്കും. ഇവിടെ നോക്കുകയാണെങ്കിലും അങ്ങനെ തന്നെ നിങ്ങൾ ഫ്രീ ആയിരിക്കുമ്പോൾ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ടെക്സ്റ്റ് ബുക്കിലിൻ്റെ സെയിം ഫിഗർ. അപ്പോൾ പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു പീരിയോഡിക് ടേബിളിൻ്റെ ലിമിറ്റേഷൻ എന്താണെന്ന് വെച്ചാൽ, കുറവ് എന്താണെന്ന് വെച്ചാൽ, എല്ലാ എലമെൻസിനെയും ഇങ്ങനെ മൂന്ന് ഗ്രൂപ്പുകളായിട്ട് നമുക്ക് തിരിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഈ ഒരു പീരിയോഡിക് ടേബിൾ നമ്മൾ കളഞ്ഞു. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. നമ്മൾ ഇന്ന് പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തു, പീരിയോഡിക് ടേബിൾ. എന്നിട്ട് മോഡേൺ പീരിയോഡിക് ടേബിൾ ഹെൻറി മോസ്ലി കൊണ്ടുവന്നു നമ്മൾ പഠിച്ചു. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലായി പണ്ട് കാലങ്ങളിൽ കുറേ പീരിയോഡിക് ടേബിൾ ഉണ്ടായിരുന്നു. അതിൽ ആദ്യമായിട്ട് പീരിയോഡിക് ടേബിൾ എലമെൻസിനെ ഗ്രൂപ്പാക്കാൻ ക്ലാസിഫൈ ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ടത് ആരാണ്? ഫസ്റ്റ് അറ്റംപ്റ്റ് ചെയ്തത് ആൻ്റണി ലവോയിസിയാണ്. പക്ഷേ അദ്ദേഹം മെറ്റലും നോൺ മെറ്റലും ക്ലാസിഫൈ ചെയ്തു. അതിൽ നിന്ന് മെറ്റൽ ലോയിഡ്സിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റിയില്ല. രണ്ട് സ്വഭാവം ഉള്ളതിനെയും ക്ലാസിഫൈ ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് അത് ആ പീരിയോഡിക് ടേബിൾ നമ്മൾ പിന്നെ ഉപയോഗിക്കാതായി. പിന്നെ രണ്ടാമത് കൊണ്ടുവന്നതാണ് ഡബറൈനർ ട്രയാഡ്സുകളായി തിരിച്ചു ഓരോ എലമെൻസിനെയും മൂന്ന് ഗ്രൂപ്പുകൾ എലമെൻസുള്ള ഓരോ ഗ്രൂപ്പുകളാക്കി തിരിച്ചു. പക്ഷേ അതിൽ ലിമിറ്റേഷൻ എന്ന് വെച്ചാൽ നമുക്ക് എല്ലാ എലമെൻസിനെയും ഇങ്ങനെ മൂന്ന് ഗ്രൂപ്പുകളായി തിരിക്കാൻ കഴിയില്ല. അങ്ങനെ ഈ പീരിയോഡിക് ടേബിൾ നമ്മൾ ഉപയോഗിക്കാതായി. ഇനി നെക്സ്റ്റ് ഓരോ സയൻറ്റിസ്റ്റുകളും പുതിയ പുതിയ ടേബിൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ആദ്യമായിട്ട് കാണുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. യു മസ്റ്റ് വാച്ച് കഴിഞ്ഞ വീഡിയോസ് എല്ലാം കണ്ടു നോക്കുക. 9th standard വളരെ ഈസി ആയിട്ട് പഠിക്കാവുന്ന ചാപ്റ്റേഴ്സാണ് കെമിസ്ട്രിയിലുള്ളത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേയ്സ് ക്ലാസ്. താങ്ക് യു.